ഏലിയാവ് ആഹാബ് രാജാവിന്റെ അടുത്തോട്ട് ദൂത് പറയാൻ പോവാ. എന്താ ദൂത്? ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ ഇനി മഞ്ഞും പെയ്യത്തില്ല മഴയും പെയ്യത്തില്ല. ഓർക്കണം, ഒരു രാജാവിനോടാണ് ദൂത് പറയാൻ പോകുന്നത്. ഈ പോകുന്ന ഏലിയാവിനോട് ഞാൻ ചോദിക്കുകയായിരുന്നു, ഏലിയാവേ, ഈ രാജാവിനോട് നീ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്രകാരം സംഭവിക്കത്തില്ല. തീർച്ചയായിട്ടും സംഭവിക്കും. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇത് എൻ്റെ ഇഷ്ടപ്രകാരമൊന്നുമല്ല, ദൈവം എന്നോട് പറഞ്ഞു വിട്ട ദൂത, അതുകൊണ്ടത് സംഭവിക്കുന്നേ. അപ്പം ഞാൻ ഏലിയാവിനോട് ചോദിച്ചു, അങ്ങനെ ഒരു ദൂത് പറഞ്ഞ് അങ്ങനെ സംഭവിച്ചാൽ ദേശം മുഴുവൻ പട്ടിണിയിലാകത്തില്ലേ? ആകും. അപ്പോൾ ആ പട്ടിണിയിൽ നീ ഉൾപ്പെട്ടു പോകത്തില്ലേ? അതുകൊണ്ട് ആദ്യം ദൈവത്തോട് നിന്റെ ഒരു ക്രമീകരണത്തെ കുറിച്ച് ചോദിക്കാൻ മേലേ. ഉടനെ ഏലിയാവ് പറഞ്ഞ കാര്യം, എൻ്റെ ക്രമീകരണമോ? അതൊക്കെ ദൈവത്തിന്റെ കരങ്ങളില്ല. ഇനി ഞാൻ ഈ പട്ടിണി കിടന്ന് ചാകേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമില്ല. ദൈവം പറഞ്ഞു വിട്ട ദൂത് കൃത്യമായി പറയുക, അതാണ് എൻ്റെ ഉത്തരവാദിത്തം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കാരണം ഏലിയാവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത അവൻ്റെ ജീവിതത്തിൽ എന്ത് വന്നു ഭവിക്കും എന്നുള്ളതല്ല വിഷയം. നാളെ എന്താകും എന്നുള്ളതല്ല വിഷയം. നാളെ പട്ടിണി കിടക്കുമോ എന്നുള്ളതല്ല വിഷയം. നാളെ കഷ്ടത വരുമോ എന്നുള്ളതല്ല വിഷയം. നാളെ എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ളതല്ല വിഷയം. പിന്നെ ദൈവം അവനോട് പറഞ്ഞ കാര്യത്തിൽ അവൻ വിശ്വസ്തനായിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അത്ര ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വന്നാലും, ആരൊക്കെ പരിഹസിച്ചാലും, ആരൊക്കെ നിന്നെ വിടക്കം നിണ്ണിയാലും, ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വസ്തനായി നിൽക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അങ്ങനെ ആഹാബ് രാജാവിനോട് ഏലിയാവ് ദൂത് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ യഹോവയായ ദൈവം ഏലിയാവിനെ വിളിച്ചിട്ട് പറയും, ഏലിയാവേ, ഒന്നും നോക്കാതെ നീ ദൂതി എന്ന് പറഞ്ഞില്ലേ? നിന്റെ ക്രമീകരണത്തെക്കുറിച്ച് പോലും നീ ആലോചിച്ചില്ലല്ലോ. ഇല്ല, അതുകൊണ്ട് ഇനി നിന്റെ ക്രമീകരണം ഞാൻ പറയാം. നീ ഇവിടുന്ന് മാറി കെരീത്തിലേക്ക് പോകണം. നിങ്ങൾ ഓർക്കണം, ദേശം മുഴുവൻ പട്ടിണിയായപ്പോഴും യഹോവയായ ദൈവം തൻ്റെ ഭക്തനെ പോഷിപ്പിച്ചത് എത്ര അത്ഭുതകരമായിട്ടാണ്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ദൈവത്തിന് വേണ്ടി നിങ്ങൾ വിശ്വസ്തതയോടെ നിന്നാൽ ഏത് പ്രതിസന്ധിയിലും നിങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ചുറ്റുപാടുകൾ മുഴുവൻ പ്രതിസന്ധി അനുഭവിക്കുമ്പോഴും നിന്നെ കാക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരവുണ്ട്. അത് അനുഭവിച്ചറിയാൻ ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് വിശ്വസ്തതയോടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിസന്ധികൾ കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട, ഇന്നത്തെ പ്രതികൂലങ്ങളിൽ തളർന്നു പോകേണ്ട. നടത്തുവാൻ കഴിയുന്ന ദൈവം നമ്മോട് ഒരുമിച്ചുണ്ട്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. എന്റെ ഭാരം ചുമക്കും അവൻ, യേശു എന്നെ നന്നായറിയുന്ന അവൻ, യേശു സുഖമുള്ള കാലത്തു കണ്ണുനീർനേരത്തു യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർനേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ, എന്റെ പ്രാണപ്രിയൻ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങളെ ഭാരം വഹിക്കുന്നവനെ, ഞങ്ങളെ വേദനകളെ ചുമക്കുന്ന കർത്താവേ, ഏതു സാഹചര്യത്തിൽ ഞങ്ങളെ നന്നായി നടത്തുവാൻ കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്ദേശം കേൾക്കുന്ന എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ തലങ്ങളിൽ ഭാരത്തോടെ, പ്രയാസങ്ങളോടെ, ബുദ്ധിമുട്ടുകളോടെ ആയിരിക്കുന്നവരെ സ്വർഗം ഇന്ന് പകലിൽ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.